ഓരോ മുഖങ്ങൾക്കും പറയാനുണ്ടാകും ഒരു കഥ. സാധാരണക്കാരനായ എനിക്കും ഒരു കഥയുണ്ട്. ആരും പറയാത്തതാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ അനുഭവങ്ങളെ ഞാൻ തന്നെ നോക്കിക്കാണുന്നു എന്ന് മാത്രം. സാക്ഷികളായി നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ബാപ്പ മൻസൂറിൻ്റെയും ഉമ്മ സുഹറയുടെയും നാലാമത്തെ പുത്രനായിട്ടായിരുന്നു ഞാൻ ജനിച്ചത്. എറണാകുളത്ത് നിന്ന് ഹോൾസെയിൽ വിലയിൽ പ്ലാസ്റ്റിക് കിറ്റുകൾ വാങ്ങി ഇവിടുത്തെ ചെറുകടകളിൽ എത്തിക്കുന്നതായിരുന്നു ബാപ്പയുടെ ജോലി. സമയം കിട്ടുമ്പോഴൊക്കെ ഞാനും കൂടെ പോകും. സമയം കിട്ടുമ്പോഴല്ല, സമയമുണ്ടാക്കി തന്നെ ഞാൻ പോകും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ യാത്രകളാണ്. ഒന്നും സംസാരിക്കില്ലെങ്കിലും ബാപ്പയുടെ പുറകിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്ത് കടക്കാരെ പരിചയപ്പെട്ട് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ കച്ചവടത്തിൻ്റെ പാഠങ്ങൾ ഞാനും പഠിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു അപകടത്തിൽ ബാപ്പ കിടപ്പിലായപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എറണാകുളത്ത് നിന്ന് സാധനങ്ങൾ എടുത്ത് കടകളിൽ എത്തിച്ചു. പുതിയൊരു അനുഭവമായിരുന്നു എനിക്കത്. ഞാൻ വലുതായി എന്നൊരു തോന്നൽ. എൻ്റെ കൂട്ടുകാരൊക്കെ കളിക്കുമ്പോൾ ഞാൻ കിറ്റുകളുമായി നടക്കുന്നു. എൻ്റെ മാത്രം അനുഭവങ്ങൾ. ഒരുപാട് കുഞ്ഞു കണക്കുകൾക്കിടയിൽ ജീവിത പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ ബാപ്പയുടെ ചില മറവികളാണ് എൻ്റെ ഈ കഥയുടെ കാതൽ. പ്ലാസ്റ്റിക് നിരോധനം തുടങ്ങിയിരിക്കുന്ന കാലത്തിൽ ബാപ്പയുടെ മറവികൾ സ്വാഭാവികം മാത്രം. ബാപ്പയോടൊത്ത് പോകുമ്പോഴും അല്ലാത്തപ്പോഴും കൂട്ടുകാരോടൊത്തുള്ള കളികൾ എനിക്കെന്നും അന്യമായിരുന്നു. എങ്കിലും വല്ലപ്പോഴും ഇർഫാനുമൊത്തുള്ള കണ്ടുമുട്ടലുകൾ എനിക്കൊരു ആശ്വാസമായിരുന്നു. ആരവങ്ങളൊഴിഞ്ഞ ഈ മൈതാനത്ത് ഞങ്ങൾക്ക് മാത്രമായി ചില കളികളുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഞങ്ങളുടെ കണ്ടുമുട്ടൽ എൻ്റെ കഥയുടെ വഴിത്തിരിവാണ്. അവൻ്റെ കയ്യിലുള്ള മൊബൈൽ നോക്കുന്നതിനിടയിൽ താഴെ വീണു. അവൻ്റെ അച്ഛൻ്റെ ഫോണാണത്. കേടുകൂടാതെ അത് തിരിച്ചെത്തിച്ചില്ലെങ്കിൽ അവനത് പ്രശ്നമാകും. പരിഭ്രാന്തിയോടെ ഞങ്ങൾ ഒരു മൊബൈൽ കടയിലെത്തി. 100 രൂപയുടെ പണിയുണ്ട് മൊബൈലിന്. അവൻ്റെ കരച്ചിൽ എനിക്ക് കാണാമായിരുന്നു. ഞാൻ 100 രൂപ തരാം എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുമ്പോഴും എനിക്കറിയില്ലായിരുന്നു എവിടെ നിന്ന് അത് കണ്ടെത്തുമെന്ന്. ഒരുപാടൊന്നും ചിന്തിക്കാതെ കിറ്റുകൾ വിറ്റുകിട്ടിയ രൂപയിൽ നിന്ന് 100 രൂപ ഞാൻ അവന് കൊടുത്തു. ഈ തിരുത്ത് ബാപ്പയുടെ മറവിയുടെ ഓർമ്മപ്പെടുത്തലിന് കാരണമാകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്ന് രാത്രിയിലെ വീട്ടിലേക്കുള്ള എൻ്റെ നടത്തത്തിന് വിവരിക്കാനാകാത്ത പ്രത്യേകതകളുണ്ടായിരുന്നു. ചീവീടുകളുടെ കരച്ചിലുകൾ എൻ്റെ സ്ഥിരം വഴികളെപ്പോലും ഭീകരമാക്കിയിരുന്നു.
ഇതിന്റെ മോഹൻ 400 രൂപ, സാധാരണ 500 രൂപ തരാറ്. ഇത് വെട്ടി എഴുതിയിട്ടുണ്ടല്ലോ. 500 കിട്ടുമെന്ന് വിചാരിച്ച് എഴുതിയതാ, അടുത്ത ദിവസം കൂട്ടി തരാന്ന് പറഞ്ഞു. ചോദിക്കേണ്ട പോലെ ചോദിക്കണം, വെറുതെ കുറെ സാധനങ്ങൾ കൊടുത്താ പോരാ, കാശ് വാങ്ങാൻ പഠിക്കണം. കഴുത, നിന്നെ എന്തിനു കൊള്ളാടാ. എന്താ മോനെ, നീ കഴിക്കുന്നില്ലേ? ഉമ്മാ, 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 ഉമ്മയൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ, നീ കാര്യം പറ. ഉമ്മ, ആ കണക്ക് ഞാൻ തിരുത്തിയതാ. എന്തിന്? മോഹൻ ചേട്ടൻ 500 രൂപ തന്നതാ, എനിക്കൊരു 100 രൂപയുടെ ആവശ്യം വന്നു, ഞാൻ എടുത്തതാ. റബ്ബേ, നീ എന്ത് പണിയാണിച്ചേ? ബാപ്പ എങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. ബാപ്പയെ ഒന്ന് വിളിക്ക്, എനിക്ക് ബാപ്പയോട് പറയണം. വേണ്ടടാ, അല്ലെങ്കിലേ ബാപ്പിന് ദേഷ്യത്തില. ഞാൻ പതുക്കെ പറഞ്ഞോളാം, നീ ഇവിടെ ഉറങ്ങാൻ നോക്ക്. ചെല്. പാപ്പ, എന്താ രാവിലെ? എനിക്ക് വണ്ടിക്കാശ് മേശയിലുണ്ട്, കൂടുതൽ കൊടുക്കണ്ട. പാപ്പ, ഇന്നലെ ഞാൻ തന്ന കണക്ക് തെറ്റായിരുന്നു. 100 രൂപ ഞാൻ എടുത്തതാ, മോഹനൻ ചേട്ടന്റെ കണക്ക് ഞാൻ തിരുത്തിയതാ. നീ കളവ് തുടങ്ങിയല്ലേ, ബാപ്പാനെ മൂലേനെ ഇവൻ ഇന്ന് പച്ചവെള്ളം കൊടുക്കരുത്, നാളെ വരെ നടന്നു പോയാ മതി, കാശിന്റെ വില ഒന്ന് അറിയട്ടെ. ഞാൻ അപ്പളെ പറഞ്ഞതല്ലേടാ ഇപ്പൊ പറയണ്ടെന്ന്. പറ്റിയില്ല ഉമ്മ, ഉറക്കം വന്നില്ല, പഠിക്കാനും നിസ്കരിക്കാനും പറ്റിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. തല്ലിനേക്കാൾ വേദനയായിരുന്നു ബാപ്പയുടെ ബാക്കി പ്രവൃത്തികൾ. ഇത്താത്തമാരെയും മാമയെയും മറ്റും വിളിച്ച് കള്ളൻ എന്ന പുതിയ പേരിട്ടു. പ്രാർത്ഥനകൾ പോലും മുടങ്ങിയപ്പോൾ മനസ്സിലുറപ്പിച്ചു, ഇത് തിരിച്ചു കൊടുക്കണം, അധ്വാനിച്ചുകൊണ്ട് തന്നെ. എങ്ങനെയെന്നത് അപ്പോഴും ഒരു സംശയമായിരുന്നു. അങ്ങനെ സ്കൂളിലേക്കുള്ള നടത്തം ഞാൻ പതിവാക്കി. വണ്ടിക്കാശിനത്തിൽ 2 രൂപ ദിവസവും ബാക്കി വരുത്താം. ബാപ്പയറിയാതെ ചില വീടുകളിലേക്ക് ഞാൻ വീട്ടു സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു. ബാക്കി ചില്ലറ മിക്കപ്പോഴും എനിക്കായിരിക്കും. കൂട്ടുകാർക്ക് കേക്കും സർബത്തും വാങ്ങിക്കൊടുത്തായിരുന്നു ആ കാശൊക്കെ ചിലവാക്കിയിരുന്നത്. എൻ്റെ സമ്പാദ്യ പദ്ധതിയിലേക്ക് ഈ കാശും കൂടിയപ്പോൾ 5 ദിവസം കൊണ്ട് 25 രൂപയായി. കൂട്ടുകാർക്ക് സ്നേഹം കുറഞ്ഞോ എന്നൊരു സംശയം. ഏയ്, പരീക്ഷ വരികയല്ലേ, എല്ലാവരും പഠിപ്പില്ല. എൻ്റെ കൂട്ടുകാരെല്ലാവരും നല്ലവരാ. എന്റെ കൂട്ടുകാരെല്ലാവരും നല്ലവരാ. രണ്ടു ദിവസത്തിനുള്ളിൽ കാശ് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സിനിമാ പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന ബാലൻചേട്ടൻ ഒരു ജോലി തന്നത്. 100 പോസ്റ്റർ ഒട്ടിക്കണം, രാത്രി തന്നെ 100 രൂപ കിട്ടും. പോസ്റ്ററൊക്കെ ഒട്ടിച്ച് രാത്രി തന്നെ ബാലൻചേട്ടന്റെ അടുത്തെത്തി. ബാലൻചേട്ടനെ പോസ്റ്ററിന്റെ ആൾക്കാർ പറ്റിച്ചു. 100 രൂപ എന്ന് പറഞ്ഞിട്ട് 50 രൂപയെ കൊടുത്തുള്ളൂ. ബാലൻചേട്ടന് നന്നായി വിഷമം ഉണ്ടായിരുന്നു എന്നോടുള്ള വാക്ക് തെറ്റിച്ചതുകൊണ്ട്.
പാവം ബാലൻ ചേട്ടൻ. എഴുപത്തഞ്ച് രൂപയായി. ഇനിയും വേണം 75 രൂപ. നാളെ തന്നെ കൊടുക്കാൻ പറ്റിയാൽ ഒരു സമാധാനമായേനെ. ഇത് ഞാൻ കട്ടതല്ല, ആവുന്നത്ര കഷ്ടപ്പെട്ട് ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയതാ. പോസ്റ്റർ ഒട്ടിച്ചും വീട്ടു സാധനം വാങ്ങിക്കൊടുത്തും ഞാൻ ഉണ്ടാക്കിയതാ. ബാപ്പയുടെ മോൻ കള്ളനല്ലേ ബാപ്പ. ഇതാണ് ഞാൻ പറഞ്ഞ ബാപ്പിച്ചിയുടെ മറവി. എത്ര വർഷങ്ങളായെന്നോ ബാപ്പ ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിച്ചിട്ട് മറന്നു പോകുന്നതാ. എത്രയോ കഷ്ടപ്പെട്ടിട്ടാ എൻ്റെ ഇത്താത്തമാരെ നിക്കാഹ് കഴിച്ചു വിട്ടത്, എന്നെ പഠിപ്പിച്ചത്. എൻ്റെ ബാപ്പ പാവമാ. എന്തായാലും ബാപ്പ എന്നെ ചേർത്ത് പിടിച്ചല്ലോ, മതി. എനിക്കത് മതി.